അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 97. വിഷയം ആരാണ് ശക്തൻ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സമാദരണീയരായ കൂട്ടുകാരെ, ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി മക്കാരിമുൽ അഖ്ലാഖിൽ രേഖപ്പെടുത്തിയത് കാണാം. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വഴിയിലൂടെ നടന്നു പോകുന്നു. അതേ വഴിയുടെ ഓരത്ത് ഒരു ഗുസ്തി മത്സരം നടക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോട് ചോദിച്ചു, എന്താണ് ഇവിടെ നടക്കുന്നത്? സ്വഹാബികൾ പറഞ്ഞു, നബിയെ, അവിടെ ശക്തനായ ഒരു ഗുസ്തിക്കാരനുണ്ട്. അയാളോട് എതിരിടാൻ വന്ന ഏതൊരാളെയും അയാൾ മലർത്തിയടിക്കും. അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അയാളേക്കാൾ ശക്തനെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തി ആക്രമിച്ചു. അവൻ തിരിച്ചടിക്കാതെ അവൻ്റെ ദേഷ്യം അടക്കി ക്ഷമിച്ചു. അതിലൂടെ അവൻ അക്രമിയേക്കാൾ വിജയിച്ചു, ശക്തനായി. സ്വന്തം ശരീരത്തോടുകൂടെ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള പിശാചിനെയും അക്രമിയോടൊപ്പമുള്ള പിശാചിനെയും അവൻ പരാജയപ്പെടുത്തി. അക്രമിയോട് അതേ നാണയത്തിൽ പ്രതികരിച്ചിരുന്നുവെങ്കിൽ അമൂല്യമായ പദവി അവന് നഷ്ടപ്പെടുമായിരുന്നു. അതവന് വലിയ പരാജയമാകുമായിരുന്നു. മാത്രമല്ല, പിശാചിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണല്ലോ മനുഷ്യർക്കിടയിൽ പകയും കലഹവും നിലനിർത്തുക എന്നത്. ഒരാൾ ആക്രമിക്കപ്പെടുമ്പോൾ അക്രമിയുടെ കൂടെയുള്ള പിശാചും ആക്രമിക്കപ്പെടുന്നവൻ്റെ കൂടെയുള്ള പിശാചും തിരിച്ചടിയാണ് കാംക്ഷിക്കുന്നത്. അക്രമത്തിനിരയായവൻ ക്ഷമിക്കുമ്പോൾ രണ്ട് പിശാചുക്കളും പരാജിതരായി പിന്മാറുകയാണ്. ചുരുക്കി പറഞ്ഞാൽ, ഗുസ്തിയിൽ വിജയിക്കുന്നവനല്ല ശക്തൻ. ദേഷ്യം വരുമ്പോൾ ഒതുക്കി അതിജയിച്ച് ക്ഷമയോടെ തരണം ചെയ്യാൻ കഴിവുള്ളവനാണ് ശക്തൻ എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. പല ആളുകൾക്കും കോപം വന്നാൽ കടിഞ്ഞാണിടാനോ നിയന്ത്രിക്കാനോ സാധ്യമല്ല. ആഭാസകരമായ വാക്കുകളോ അല്ലെങ്കിൽ ചെയ്തികളോ തുരുതുരയായി മനുഷ്യനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിശാച് മനുഷ്യൻ്റെ ശരീരത്തിൽ പിടിപ്പിക്കുന്ന ഒരു തരം ചൂടാണ് കോപമെന്ന് പറയുന്നത്. ഇന്ന ശൈത്വാന യജിരി മിനിബിനി ആദമ മിൻ മജറദ്ദമി. രക്തചംക്രമണം നടക്കുന്ന റൂട്ടിലൂടെയെല്ലാം, ആ ബൈപ്പാസിലൂടെയെല്ലാം പിശാചിന് സഞ്ചരിക്കാൻ അള്ളാഹു അനുമതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ മനുഷ്യൻ ദേഷ്യവാനാകുമ്പോൾ അവൻ്റെ ആത്മീയതയെ കീഴൊതുക്കുകയും കോപം മുൻകടക്കുകയും ചെയ്യുമ്പോൾ ആത്മീയമായ മൂല്യങ്ങൾ അവനറിയാതെ തകരുകയും അതിക്രമങ്ങളിലൂടെയും അക്രമങ്ങളിലൂടെയും അവൻ പിശാചിന് വശംവദനാവുകയും അവൻ്റെ ആത്മീയത പരാജയപ്പെടുകയും പൈശാചികത വിജയക്കൊടി നാട്ടുകയും ചെയ്യും. അതുകൊണ്ടുതന്നെ ഏറ്റവും വലിയ ശക്തൻ സ്വന്തം ശരീരത്തിൽ ദേഷ്യം വരുമ്പോൾ അത് ഒതുക്കി നിയന്ത്രിച്ച് നിർത്താൻ കഴിവുള്ളവനാണ്, അവനാണ് വലിയ ശക്തൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. യഥാർത്ഥ ശക്തന്മാരിൽ ഉൾപ്പെടാൻ അല്ലാഹു നമുക്ക് അവസരം നൽകുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.